നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിന് കൂടി ഒരുങ്ങുന്നു. ജൂൺ 10-17 തീയതികളിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. ഭരണഘടനാ കോടതി വിധിയിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ട 2020 ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട ഉത്തരവിനുള്ള ചർച്ചയും അംഗീകാരം നൽകലും തിങ്കളാഴ്ചയിലെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തത്. റോഡിൽ അമിത വേഗതയിൽ അപകടം സൃഷ്ടിക്കുന്ന തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയ വാഹനങ്ങൾ ട്രാഫിക് ഫാം പിടിച്ചെടുത്തു. ഡ്രൈവർമാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. സുലൈബേഗത്ത് ഭാഗത്ത് അശ്രദ്ധമായ 2 വാഹനങ്ങൾ അഭ്യാസ പ്രകടനം നടത്തുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അധികൃതരുടെ ഇടപെടൽ. 2 വാഹനങ്ങളെ ഡ്രൈവർമാരെയും പിടികൂടി ജനറൽ ട്രാഫിക് ഫാം അവരെ ട്രാഫിക് കോടതിയിൽ ഹാജരാക്കി ആവശ്യമായ നടപടി സ്വീകരിച്ചു. വാഹനങ്ങൾ ട്രാഫിക് ഡിറ്റക്ഷൻ ഗ്യാരേജിലേക്ക് മാറ്റി. കഴിഞ്ഞ ആഴ്ച രാജ്യത്ത് 34,848 ട്രാഫിക് നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തതായി പൊതുഗതാഗത വകുപ്പ് അറിയിച്ചു. ഏപ്രിൽ 22 മുതൽ 28 വരെയുള്ള കണക്കാണിത്. ഈ സമയത്ത് വിവിധ നിയമലംഘനങ്ങൾക്ക് 596 ഇരുചക്രവാഹനങ്ങളും 29 കാറുകളും പിടിച്ചെടുത്തു. 263 അപകടങ്ങൾ ഉൾപ്പെടെ 2,151 അപകടങ്ങൾ ഇക്കാലയളവ് റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി 1 വർഷത്തേക്ക് മാത്രമായി ചുരുക്കി. നിലവിൽ 3 വർഷമായിരുന്നു കാലാവധി. പുതിയ നിയമം വന്നതോടെ ഓരോ വർഷവും ലൈസൻസ് പുതുക്കേണ്ടി വരും. ദീർഘകാലത്തേക്ക് ലൈസൻസ് എടുക്കുന്നവർ തൊഴിൽ മാറിയാലും ലൈസൻസ് റദ്ദാക്കാത്തതിനെ തുടർന്നാണ് നടപടി. മതിയായ രേഖകൾ സഹിതം ആഭ്യന്തര വകുപ്പിന്റെ ഓൺലൈൻ ഏകജാല സംവിധാനം വഴി ലൈസൻസ് പുതുക്കാൻ അപേക്ഷ സമർപ്പിക്കണമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. പുതുക്കിയ ലൈസൻസ് ഓട്ടോമേറ്റഡ് വെൻഡിംഗ് മെഷീൻ വഴി പ്രിന്റ് ചെയ്തെടുക്കാം. ലൈസൻസ് അപേക്ഷയോടൊപ്പം സിവിൽ ID കോപ്പി, നിയമലംഘനങ്ങൾക്കുള്ള പിഴ അടച്ചതിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, താമസസ്ഥലം തെളിയിക്കുന്ന രേഖ എന്നിവ സമർപ്പിക്കണം. 2015 വരെ രാജ്യത്തേക്ക് 10 വർഷത്തേക്കായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചിരുന്നത്. പിന്നീട് 1 വർഷമായി ചുരുക്കുകയും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 3 വർഷത്തേക്കാക്കുകയായിരുന്നു. പ്രവാസികൾക്ക് രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ കുറഞ്ഞത് 2 വർഷം ജോലി ചെയ്യും, 600 ദിനാർ ശമ്പളവും ബിരുദവും അനിവാര്യമാണ്. ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്തുള്ള യോഗ്യതകൾ പിന്നീട് നഷ്ടപ്പെട്ട ലൈസൻസ് സറണ്ടർ ചെയ്യണം. എന്നാൽ പലരും ലൈസൻസ് റദ്ദാക്കാറില്ല. ഇത്തരക്കാരെ പിടികൂടി അധികൃതർ ലൈസൻസ് റദ്ദാക്കുന്നുണ്ട്. 1,000-കണക്കിന് പ്രവാസികളുടെ ലൈസൻസുകളാണ് കഴിഞ്ഞ മാസങ്ങളിൽ റദ്ദാക്കിയത്. 2 ലക്ഷത്തോളം ലൈസൻസുകൾ ഇത്തരത്തിൽ പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏകദേശം 14 ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് നൽകിയിരിക്കുന്നത്. ഇവയിൽ ഏകദേശം 8 ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകൾ വിദേശികളുടെ പേരിലാണ്. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശപ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ വിദേശികളുടെ ഫയലുകൾ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ലൈസൻസ് റദ്ദാക്കിയിട്ടും വാഹനങ്ങൾ ഓടിക്കുന്നതായി കണ്ടെത്തിയാൽ ഇത്തരക്കാരെ നാടുകടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അതേസമയം പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ഫാം പുതിയ ചട്ടങ്ങൾ തയ്യാറാക്കുന്നതായി റിപ്പോർട്ട്. ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്ന പ്രവാസികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കൽ, പ്രത്യേക തൊഴിലുകൾക്ക് മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുക എന്നിവയാണ് വ്യവസ്ഥകളിൽ പ്രധാനമായുള്ളത്. രാജ്യത്ത് 40-50 പേർ ചൈനീസ് ഭാഷ സംസാരിക്കുന്നവരാണെന്ന് ചൈനീസ് അംബാസിഡർ ഷാങ് ജിയാങ് വെങ്. കുവൈറ്റ് ചൈനീസ് നേതൃത്വങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചയിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ചരിത്രത്തിന്റെ ഫോട്ടോകളുടെ പ്രദർശനം പരിപാടിയിൽ ഉൾപ്പെടുത്തി. അതേസമയം ചൈനീസ് കമ്പനികൾ കുവൈറ്റിൽ റോഡ് അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ തുടങ്ങുമെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. 1 മാസം മുമ്പ് കുവൈറ്റ് പൊതുമരാമത്ത് മന്ത്രി അമാനി ബുക്മാസ് 7 അംബാസിഡർമാരും ചാർജ് ഡി ഒഫേർമാരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റോഡുകൾ നന്നാക്കാൻ പ്രധാന കമ്പനികളെ നാമനിർദ്ദേശം ചെയ്യാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കുവൈറ്റിൽ തന്നെ പ്രവർത്തിക്കുന്ന 5 ചൈനീസ് കമ്പനികളെ നാമനിർദ്ദേശം ചെയ്തുവെന്നും ഷാങ് ജിയാങ് വെ അറിയിച്ചു. 3 വർഷത്തിനിടെ 1 മില്യണിലധികം പ്രവാസികൾ വിസ റദ്ദാക്കിയതായ കണക്കുകൾ. 2022 ജനുവരിക്കും 2021 ഏപ്രിലിനും ഇടയിൽ രാജ്യം വിട്ട 67,000 പേർ ഉൾപ്പെടെ 3 വർഷത്തിനുള്ളിൽ 1.15 മില്യണിലധികം പ്രവാസികളുടെ റെസിഡൻസിയാണ് റദ്ദാക്കപ്പെട്ടത്. ഇതിൽ 11,000 പേരെ 2023 ആദ്യ പാദത്തിൽ നാടുകടത്തിയത്. 56,279 പ്രവാസികളുടെ റെസിഡൻസിൽ കഴിഞ്ഞ വർഷം റദ്ദാക്കപ്പെട്ടു. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചതിനുൾപ്പെടെ വിവിധ കാരണങ്ങളാണ് റെസിഡൻസി റദ്ദാക്കപ്പെട്ടത്. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടതിന് 3 പേർ അറസ്റ്റിൽ. വിവിധ രാജ്യക്കാരായ 3 പേരാണ് പിടിയിലായത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി മീഡിയ അറിയിച്ചു. സാൽമിയ പ്രദേശത്ത് നിന്ന് ഇവർ അറസ്റ്റിലായത്. 10 ഗ്രാം മയക്കുമരുന്നും പിടിച്ചെടുത്തു. അറസ്റ്റിലായവരെയും പിടിച്ചെടുത്ത ലഹരി മരുന്നും ബന്ധപ്പെട്ട അതോറിറ്റിക്ക് റെഫർ ചെയ്തു. രാജ്യത്ത് 1 വർഷത്തിനുള്ളിൽ റെസിഡൻസി നിയമം ലംഘിക്കുന്നവരുടെ എണ്ണം ഏകദേശം 40,000 ആയി കുറഞ്ഞതായി കണക്കുകൾ.
ആഭ്യന്തര മന്ത്രാലയത്തിലെ വിവിധ വകുപ്പുകൾ നടത്തിയ തീവ്ര സുരക്ഷാ ക്യാമ്പയിനുകൾ കാരണമാണ് നിയമം ലംഘിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞത്. ഒരു വർഷത്തിനുള്ളിൽ താമസ നിയമം ലംഘകരുടെ എണ്ണം 160,000 നിന്ന് ഏകദേശം 120,000 കുറഞ്ഞതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിയമം ലംഘകർക്കായുള്ള ക്യാമ്പയിൻ തുടരുമെന്നും മരുഭൂമി പ്രദേശങ്ങൾ, ഫാമുകൾ, ചലറ്റുകൾ എന്നിവിടങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ പ്രവാസി വീട്ടുജോലിക്കാരിയെ തൊഴിലുടമയുടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഏഷ്യക്കാരായ യുവതിയാണ് വാഹയിലെ തൊഴിലുടമയുടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷീറ്റാണ് യുവതി തൂങ്ങാൻ ഉപയോഗിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഓപ്പറേഷൻ യൂണിറ്റാണ് യുവതിയുടെ ആത്മഹത്യ സംബന്ധിച്ച വിവരം ലഭിച്ചത്. തൊഴിലുടമയാണ് തന്റെ വീട്ടുജോലിക്കാരി അവരുടെ മുറിയിൽ ആത്മഹത്യ ചെയ്തത് കണ്ടെത്തുകയും പോലീസിനെ അറിയിച്ചത്. വീട്ടുജോലിക്കാരിയെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ച സാഹചര്യം കണ്ടെത്താൻ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. രാജ്യത്ത് സ്വദേശി യുവാവിന്റെ വാഹനമിടിച്ച് പ്രവാസി ഗാർഹിക തൊഴിലാളിക്ക് ദാരുണ അന്ത്യം. ജഹറയിലെ തൈമ പ്രദേശത്താണ് അപകടം നടന്നത്. 51 വയസ്സുകാരിയായ ശ്രീലങ്കൻ സ്വദേശിനിയാണ് മരിച്ചത്. മിനി പിക്കപ്പ് വാൻ ഉപയോഗിച്ച വീലുകൾ കറക്കി അഭ്യാസം നടത്തുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അഭ്യാസത്തിനിടെ നിയന്ത്രണം വിട്ട വാഹനം സ്ത്രീയെ ഇടിക്കുകയായിരുന്നു. അപകട സ്ഥലത്ത് വെച്ച് തന്നെ സ്ത്രീ മരിച്ചു. സംഭവത്തിൽ 21-കാരനായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത കൊലക്കുറ്റത്തിനാണ് കേസെടുത്തത്. രാജ്യത്ത് ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന യൂറോപ്യൻ പൗരനെ ഹോട്ടലിലെ നീന്തക്കുളത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. വെള്ളത്തിൽ മുങ്ങുന്നതിന് മുമ്പ് ദേഹത്തിൽ ഭാരമുള്ള വസ്തു കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ അധികൃതരെ അറിയിക്കുകയും മൃതദേഹം കൂടുതൽ പരിശോധനയ്ക്കായി ഫോറൻസിക്കിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ 750 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 267.64 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.